നമസ്കാരം ഫ്രണ്ട്സ്, ഇന്നത്തെ ന്യൂസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സുപ്രധാനമായ ഒരു ന്യൂസുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടം വിജയത്തിലേക്ക്. വാക്സിൻ പ്രയോഗിച്ച ആളുകളിൽ കൊറോണ വൈറസിനെതിരെ ശരീരം പ്രതിരോധം ആർജിച്ചതായി പരീക്ഷണത്തിൽ തെളിഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തു. മനുഷ്യരിൽ പരീക്ഷിക്കുന്ന ആദ്യഘട്ടമാണ് വിജയമെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാക്സിൻ്റെ പരീക്ഷണ ഫലങ്ങൾ ശുഭസൂചന തരുന്നുവെങ്കിലും വൈറസിനെതിരെ ഇത് എത്രത്തോളം ഫലപ്രദമാണെന്ന് അറിയുവാനായി കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷണത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ലോകം. വാക്സിൻ പരീക്ഷണത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലാണ് മനുഷ്യരിൽ വാക്സിൻ പരീക്ഷിക്കുന്നത്. മൂന്നാം ഘട്ട പരീക്ഷണങ്ങളിലെ ആദ്യഘട്ടമായ 1077 പേരിലാണ് ഈ വാക്സിൻ പരീക്ഷിച്ചത്. പരീക്ഷണത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതായും രോഗികളിൽ ആൻറ്റിബോഡികളുടെ എണ്ണം വർദ്ധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായ ആസ്ട്രാസെനേക്കയും ചേർന്നാണ് ഈ പരീക്ഷണം നടത്തുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ നഫീൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിൻ ഭാഗമായ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. തങ്ങളുടെ പരീക്ഷണാത്മക കോവിഡ് വാക്സിൻ 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവരിൽ ഇരട്ട രോഗപ്രതിരോധ ശേഷി സൃഷ്ടിച്ചതായി ഗവേഷകർ വെളിപ്പെടുത്തുന്നു. മിക്കവാറും എല്ലാവരിലും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞുവെന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ അഡ്രിയാൻ ഹിൽ പറഞ്ഞത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ്റെ 1-ഉം 2-ഉം ഘട്ടങ്ങൾ വിജയിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടെ വാക്സിൻ നിർമ്മാണത്തിന് അനുമതി തേടി നേരത്തെയും ഇപ്പോഴും നിരവധി രാജ്യങ്ങൾ അധികൃതരെ സമീപിക്കുവാൻ തുടങ്ങി. പ്രാരംഭ പരീക്ഷണങ്ങളുടെ ഫലം ദ ലാൻസറ്റ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചതോടെ വാക്സിൻ്റെ 1 കോടി ഡോസുകളാണ് ബ്രിട്ടൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആഭ്യന്തരമായും ലോകമെമ്പാടും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 3 വ്യത്യസ്ത തരം വാക്സിനുകൾ ബ്രിട്ടന് ഇപ്പോൾ ലഭ്യമാകുമെന്ന് ബിസിനസ് സെക്രട്ടറി അലോക് ശർമ്മ പറഞ്ഞു. ഒരു വാക്സിൻ കണ്ടെത്താനുള്ളത് ആഗോള ശ്രമമാണ്. ബ്രിട്ടീഷ് പൊതുജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രദവുമായ കൊറോണ വൈറസ് വാക്സിൻ എത്രയും വേഗം ലഭ്യമാകുമെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ആവുന്നതെല്ലാം ചെയ്യുന്നുവെന്ന് ശർമ്മ പറഞ്ഞു. നിങ്ങൾക്ക് ഈ ന്യൂസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് കമൻറ്റ് അബൌട്ട് ദിസ് ആൻഡ് ജസ്റ്റ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ ന്യൂ ഓൾ വീഡിയോ അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.